என் மறையாத்த சியோனில் ஸ்வர்க்கதாதன்டெ சந்நிதியில் சமயத்தின் பூர்ணதையில் நாம் சேரும் தெய்வஸ்துதிகளால் சூரியன் மறையாத்த சியோனில் ஸ்வர்க்கதாதன்டெ சந்நிதியில் சமயத்தின் பூர்ணதையில் நாம் சேரும் தெய்வஸ்துதிகளால் தந்தே சந்நிதியில்
சமயத்தின் பூர்ணதையில் நாம் சேரும் தெய்வ ஸ்தூதிகளால் கடலில் சேரும் போல்
കരുണയുള്ള കർത്താവേ, കരയുന്നതിനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും എന്റെ കർത്താവിനെ ഞാൻ പ്രീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തുവലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ചോണിടവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരും നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വാവാ പുത്രൻ രൂഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ഉന്നത നൃപനാമിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികളമോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഞാൻ വിളിക്കുന്നു, മരിച്ചത് ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി.
അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ഞാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനി ഉയർപ്പിച്ചേർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിയുതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, മരിച്ചവരെ നീകരണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണം മുടഞ്ഞവരെ നിമഗ്നിയോടുകൂടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണുകണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതുമായ മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കിഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു. ഞാൻ സ്നേഹിതരെ സോദരരെ, കാണുകയില്ലിനി നാം ഓർക്കണമേ. പ്രാർത്ഥന എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു. Yeah.
യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിടെ കൈവെടിയുന്നു ഞാൻ, കൈകളിൽ അല്പം ധനമില്ലാതെ പോകും നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെ ധനമല്ലോ, വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി, വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരെ ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ, ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ, മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ, പിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും, വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി, വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരെ സോദരരെ, കാണുകയില്ലിനി നാം ഓർക്കണമേ, പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ, വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി, വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ.
ആദ്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയും നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയം തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താരാട്ടുപാടുമെൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയും നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ഭവനത്തിലെ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. നമുക്ക് കാലാവസ്ഥ വളരെ പ്രതികൂലമായ സാഹചര്യമായിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഈ ഭവനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. പ്രിയപ്പെട്ട ഈ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന് ആത്മാവരത്തിശാന്തി നൽകണമേ. പിതാവിൻ്റെ വേർപാട് വഴിയായിട്ട് ഈ കുടുംബ അംഗങ്ങൾ ദുഃഖിതരായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ദുഃഖത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ്. പ്രധാനപ്പെട്ട വൈദികർ എല്ലാവരും തന്നെ അതോടൊപ്പം തന്നെ ഇടവക അംഗങ്ങളും ഈ ദുഃഖത്തോട് പങ്കുചേരുകയും പ്രിയപ്പെട്ട ഈ സഹോദരൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. അനുഗ്രഹിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും അന്നത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പശു പോലെ വിരിയുന്നു, ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം കുടിക്കുന്ന ദൈവമാകുന്നു, മരിച്ചവരെ വിളപ്പിക്കുന്നവനെ നിരേന്ദ്രനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനമയാളുടെ സന്താരങ്ങളെ ഉദ്ധാനം നവീകരിക്കുന്നവരുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെ ഭൂമിയിലെയും രാജാവും ജീവന്റെയും വനത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും. എന്നെ ദിവസങ്ങളാകുന്നു, മരിച്ചവരെ വിളപ്പിക്കുന്നവരെ നിലനിർത്തുന്ന എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിലവിലാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു, മനുഷ്യരാക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ വിയർപ്പിക്കുന്നവരെ നിലനിരുന്ന മധുരസ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മണ്ണ് വിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും അന്നത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. നിന്റെ ദാസിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപനാം വിശിഖ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സത്യരഹനവുമാകുന്നു, ആദിവിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമകില വണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം,
നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗരോസ്വിന്തിരുവാക്യങ്ങൾ ചാതിരിനീടും. മറത്തിട മാർത്തിട പുണരുന്നു ക്ഷയമുള്ളോ രക്ഷേനാവും. മറത്തിടയേവം സകലേശൻ നിതരാന്നോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കും. വിശ്വത്തിൻ്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരരെ വിശുദ്ധ പരോസ്ലിയ ദസ്രോണിക കർഗതി ലേഖനം. എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തുനിന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആരാധനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മലാങ്ങയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തു നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്ന കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിലവിളങ്ങട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. വളരെ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, അതുപോലെ കന്യാസ്ത്രീ, ഈ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ തീരുമാനിക്കുന്ന സുഹൃത്തുക്കൾ, ഞാൻ ഈ അപ്പച്ചനുമായിട്ടുള്ള ബന്ധം ഒരു 3.5 വർഷക്കാലം മാത്രമേ ഉള്ളൂ. അത്രയും നാളായിരുന്നു ഇവിടെ വന്നിട്ട്. 8.5 പതിറ്റാണ്ട് അപ്പുറം ഈ ലോകത്തിൽ ജീവിച്ച് നല്ല അന്ത്യത്തിനർഹനായി തീർന്ന ഇദ്ദേഹം തികച്ചും ഭാഗ്യം ചെയ്തവനാണ്. ഇപ്പോൾ നാം വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷത്തിനെ പോലെ നന്മ ചെയ്തവർ സ്വർഗരാജ്യത്തിന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ മരണത്തിന് വലിയ സന്ദേശമുണ്ട്. ആ വലിയ സന്ദേശം എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള പ്രവാശ കവാടമാണ് യഥാർത്ഥത്തിലെ മരണമെന്ന് പറയുന്നത്. ഉദ്ധൃതനായ ക്രിസ്തുവിന്മേലാണ് സഭ പണിയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ക്രിസ്തുവിനോടൊത്ത് ഉദ്ധാനത്തിൻ്റെ അവസ്ഥയിൽ അനന്തമായ ജീവിതത്തിലേക്കാണ് ഈ പിതാവ് യാത്ര തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിതാവിൻ്റെ നിര്യാണം എന്ന് പറയുന്നത് ഉറ്റവർക്ക് ദുഃഖമുളവാക്കുമെങ്കിലും ഇത്
സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം അദ്ദേഹം യാത്ര ഇരിക്കുന്നത് നിത്യതയിലേക്കുള്ള അനുഭവത്തിലേക്കാണ്. രണ്ടാമത്, ഓരോ മരണത്തിനും ഓരോ സന്ദേശവും അതോടൊപ്പം തന്നെ വരും തലമുറകൾക്ക് ഓരോ ആപ്തവാക്യങ്ങൾ നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശൈലി, കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം, സ്നേഹം. ഞാനൊക്കെ ഇതിൽ നടന്നു പോകുമ്പോൾ ഈ മധുരയിലേക്ക് ചാരി നിന്നുകൊണ്ട് കൃഷ്ണഗാത്രമായി സംസാരിക്കുന്നത്, ഇപ്പോൾ ആ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് തികച്ചും നിൽക്കുന്ന മക്കൾക്ക്, അതിൻ്റെ കുഞ്ഞുമക്കൾക്കൊക്കെ അനുഭവമാവണം. സ്നേഹം ഊട്ടി വളർത്തുകയും സ്നേഹത്തിൽ കൂടി ജീവിക്കുകയും ചെയ്ത ആ വ്യക്തിയുടെ നിര്യാണം എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ അയൽപക്കത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമുളവാക്കുന്നതാണ്. കാരണം നല്ല അപ്പച്ചനെന്നാണ് എല്ലാവരും പറയുന്നത്, എല്ലാവരും മോശമൊരു അപ്പച്ചനും അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു വാക്കുകളും കേട്ടു, അദ്ദേഹം ശബ്ദം പോലും ഞങ്ങൾ കേൾക്കാറില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് അദ്ദേഹം സ്നേഹത്തെ അതിരറ്റ് ബഹുമാനിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്, കൂടി വന്നിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമുള്ള കടമ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം എന്തെങ്കിലും അപരാധങ്ങൾ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മോചനം കൊടുക്കണമേ എന്നും, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പരിശുദ്ധന്മാരോടൊന്നിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് അദ്ദേഹത്തെ ഉയർത്തിക്കണമെന്നുമുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ അങ്ങനെ ഉത്ഥാനത്തിൽ യേശുവിനോടൊത്ത് വലിയ പ്രതീക്ഷയോടെ അനുഗ്രഹത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾ വിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിച്ചിരിക്കുകയും നിന്റെ കൽപ്പനയാൽ ഈ ലോകം പുറപ്പെടുന്ന ഈ ആത്മാവിനെയും നിത്യാനന്ദമോഹത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം നിരീക്ഷിച്ച ഈ ആത്മാവിനെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്ഥാന വഴി മനുഷ്യവർഗത്തിനായ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശ്രയും വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സകലായത്തിനെ അവകാശിയാക്കി ജനമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വയം കണ്ണു നീർജന്തിയും കരയുന്നവരുടെ കണ്ണു നീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കണമെന്ന് അതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിത്യം പാപങ്ങൾ അവർക്കൊന്നു മൂലമായ മിശ്രീഹായും നിന്റെ ദാസന്റെ പാപങ്ങൾ പറക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യനായിരുന്നു ഞങ്ങളെ അനുഗമിക്കുകയും വ്യാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ വഹിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും
ആത്മാവിൻ്റെ പ്രത്യാശയിൽ നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാമീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാമീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, ചൊല്ലുക മത്യാ നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങി മറി ഇളകും കടൽ പോലെ. മരണം വരുമരുന്നോർക്കുക മത്യാദി, കൂടെ പോരും നിൻ ജീവിത രീതികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമരുന്നോർക്കുക മത്യാദി, കൂടെ പോരും നിൻ ജീവിത രീതികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇനി കാണില്ല പ്രിയരേ നമ്മളി ലോകത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോ അവിടെ. ആനന്ദിക്കും നാട്ടിൽ
മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു സാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരെ Thank you.
കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം മാർഗകാലത്തിൽ പ്രകാശം ഉദിച്ചു മേഘത്തേരിൽ നാഥനെഴുന്നള്ളും മുതലെ വിളിക്കും ജീവനവത്യേകും ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുത ദിലേശൻ പുനരുത്താനും നൽകാൻ വരുമല്ലോ ും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു പ്രാർത്ഥിക്കാതെ സമാധാനം സത്യവിശ്വാസത്തോടെ ഇടപെടുവയ്ക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതകാലത്തെ ദൈവത്തെ പ്രസാദിപ്പിലെ ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് മരിച്ചവരെ ഏർപ്പിക്കുകയും അവർക്ക് സ്വഭാവിയെ നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹത്താലും തന്നെ മാതാവായ കലികാമറിന്റെ പ്രാർത്ഥനയാലും നിശിക അവരോടെ ഈ അണയും തന്നെ വളർത്തുമാറാകട്ടെ ജീവനെ പുസ്തകത്തിൽ ദൈവമിയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരെ കണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ മനസ്സിലൂറം ഞങ്ങളെ സന്ദർശിക്കുകയും കാരണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പ്രസാദം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ എന്നാൽ നീ ആകാശത്തെ ഉപേന രാജാവാകുന്നു ജീവനെ വണ്ണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നിരുന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു പ്രധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങൾ എന്നെ മഹത്വം അണിയിക്കുന്നു ജീവന്റെ മരണത്തിലെ നാഥനും പിതാവുമത്തിനും വിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കുംതാവേ നിന്റെ ദാസിന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തെ പ്രവേശിപ്പിക്കണമേ പ്രത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്ത ദൈവമേ നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവരിടം എത്ര മനോഹരമാകുന്നു വിശുദ്ധമാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യത്വത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ ഭൗതീകരിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സോപ്പാ കൊണ്ടു നീ എന്നെ തളിക്കുക ഞാൻ നിർമ്മലനാകും അതിലെന്നെ കഴുകുക ഞാൻ മുതിരെ കാണുന്നവനാകും കർത്താവേ അനുഗ്രഹത്തിന്റെ വീലത്താൽ ഈ കൗരടം ഭൗതീകരിക്കണമേ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സ്ഥലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിലും നിന്നെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
Yeah.
കാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി. സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകും ഉടയോനിൽ ചേർന്നിടുവാൻ. പ്രിയരെ നിങ്ങൾ കരയരു, ദേവം പരിശുദ്ധാത്മൻ തള്ളില്ലെന്നെ. തൻ്റെ വിശുദ്ധർ അഴുകിദ്രവിക്കാൻ അനുമതീശൻ അരുളുകയില്ല. ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു സിയോൻ പൂകിടുമേ. ഇടയനു പിന്നിൽ അജഗണമായി പുതിയൊരു സിയോൻ പൂകിടുമേ. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. നിലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർന്നും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന വാസലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ജീവനത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ. സന്താപങ്ങളിൽ കൂട്ടായവരെ സ്വർലോകദേശത്തു കാണാമിനി. സന്തോഷങ്ങളിൽ പങ്കായവരെ നൈരാശ്യമോടങ്ങു കേഴേണ്ടിനി. പൊടിയിൽ ഞാനലിഞ്ഞങ്ങു ചേർന്നാലും ഒരു നാളിൽ ഉയിർക്കും ഞാൻ. വിട ചൊല്ലി പിരിഞ്ഞങ്ങു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ.